വഴിയിലേക്ക് വരുന്നു. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഒരിക്കലും എഴുത്തുകാരനാവണം എന്ന് ആഗ്രഹിച്ച ആളല്ല, ക്രിക്കറ്റ് കളിക്കാരനാവണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. 1983 കപിൽദേവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ലോക ക്രിക്കറ്റ് നേടുമ്പോൾ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. അന്ന് മുതൽ കേരളത്തിലെ എല്ലാ യുവാക്കളെയും പോലെ ഞങ്ങളും ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുകയും എല്ലാ ദിവസവും ഞങ്ങളുടെ സ്കൂളിന് നാടിനുള്ള പഞ്ചായത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ പോയി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുകയും നിരന്തരം ക്രിക്കറ്റ് കളിക്കുകയും ഇന്ത്യൻ ടീമിൽ എന്തായാലും എത്തും എന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ പ്രായത്തിൽ സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ അവിടെ ജനിച്ചിട്ടുണ്ടെന്നും അത് അയാളുടെ ജോലിയാണ് ക്രിക്കറ്റ് കളിക്കാരനാവുക എന്നതും എൻ്റെ ജോലി അതല്ല എന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം ആയിരിക്കില്ല യഥാർത്ഥം നമ്മളുടെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളുടെ സ്വപ്നം ഒന്നായിരിക്കും, പക്ഷേ നമ്മളുടെ കഴിവ് മറ്റൊന്നിലായിരിക്കും ചിലപ്പോൾ നിക്ഷേപിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ വളരെ അപൂർവ ആൾക്കാർ സ്വാഭാവികമായി വളരെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ കഴിവ് എന്താണെന്ന് സ്വയം തിരിച്ചറിയുകയും അതിലൂടെ എന്താണ് അവർ ആ മേഖലയിലേക്ക് വളർന്നു പോവുകയും ചെയ്യും. വളരെ ചെറുപ്രായത്തിലേക്ക് അങ്ങനെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ആട് ജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എ ആർ റഹ്മാൻ എത്തി, 2 ദിവസം അവിടെ എല്ലാവരോടും കൂടെ പങ്കെടുത്തു. എ ആർ റഹ്മാൻ ഒക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ ജീവിതം സംഗീതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ജീവിച്ച ഒരാളാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പക്ഷേ നമ്മൾ കുറേ എത്തിക്കഴിയുമ്പോഴാണ് മറ്റൊന്നിലാണ് തൻ്റെ യഥാർത്ഥ കഴിവ് നിക്ഷേപിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയുമ്പോൾ അതിൽ വേദനയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും IAS കാരാവാനും എല്ലാവരും ഡോക്ടറാവാനോ എഞ്ചിനീയർ ആവാനോ അല്ലെങ്കിൽ അധ്യാപകരാകാനോ ഒന്നുമല്ല. നമ്മുടെയൊക്കെ ജീവിതം വൈവിധ്യപൂർണമാണെന്നും ആ വൈവിധ്യമാണ് അതിൻ്റെ സൗന്ദര്യാത്മകതയെന്നും തിരിച്ചറിയുക തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഞാൻ അതിനൊക്കെ ശേഷം 21-ാമത്തെ വയസ്സിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഗൾഫിൽ പോയ ആളാണ്. 21-ാമത്തെ വയസ്സിൽ ഗൾഫിൽ ചെന്നിട്ട് കുഴപ്പമില്ലാത്ത ജോലിയായിരുന്നു. ഞാൻ ആടുജീവിതമൊന്നുമല്ല അവിടെ ജീവിച്ചത്. ഞാൻ ഒരു ലേശം പാതി എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി പോളിടെക്നിക് ഒക്കെ പാസ്സായി പോയതുകൊണ്ട് ഭേദമില്ല, കുഴപ്പമില്ലാത്ത ശമ്പളമൊക്കെ കിട്ടുന്ന ഒരു നല്ല കമ്പനിയിലാണ് ജോലി ചെയ്തത്. 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ പിന്നീടുള്ള 16 മണിക്കൂർ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കടുത്ത വായനയിലേക്ക് കടക്കുന്നത്. അന്ന് ഒരുപക്ഷെ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് ജീവിതം വേണമെങ്കിൽ അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് കഴിയാവുന്ന ഒരു അവസരമായിരുന്നു. വിവാഹത്തിനൊന്നുമല്ല ഏത് തരത്തിൽ ജീവിക്കാം. ഗൾഫിലെ തന്നെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള എല്ലാ തരത്തിലുള്ള യൂറോപ്യൻ സൗകര്യങ്ങളുമുള്ള ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്താണ് ഞാൻ ജീവിച്ചത്. അപ്പണം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എനിക്ക് ചെലവഴിക്കാമായിരുന്നു. പക്ഷേ ആ നിമിഷങ്ങളിൽ ആ ദിവസങ്ങളിലൊക്കെയും എന്നെ തൃപ്തിപ്പെടുത്താത്ത എന്തോ ഒന്ന് എന്നെ ഇങ്ങനെ അലട്ടുന്നത് പോലെ എപ്പോഴും വിചാരിക്കുമായിരുന്നു. ഇതൊന്നും അല്ല എൻ്റെ ജീവിതം, ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒന്ന് എനിക്കൊന്ന് കണ്ടെത്താനുണ്ട് എന്നുള്ള ഒരു ആലോചനയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ വായനയിലേക്ക് എത്തിയത്. വായനയിലെത്തിയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു സംതൃപ്തി, ഇവിടെയാണ് എൻ്റെ ഭൂമിക എന്ന് ഒരു തോന്നലുണ്ടായി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന യഥാർത്ഥ കഴിവെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ബെസ്റ്റ് മാർഗം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആ ഇടത്തിലെത്തുമ്പോൾ നിങ്ങൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി അനുഭവിക്കും. എന്തെന്നില്ലാത്ത, എത്ര നേരം കഠിനാധ്വാനം ചെയ്താലും ക്ഷീണം തോന്നാത്തത്ര ഒരു തൃപ്തി നിങ്ങൾക്ക് പിന്നെയും അതിൽ തന്നെ നിറഞ്ഞു നിൽക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടാവും. എവിടെയോ ഒരുപക്ഷെ അതായിരിക്കും നമ്മളുടെ യഥാർത്ഥ മേഖല എന്ന് എനിക്ക് തോന്നുന്നു. വായനയിലെത്തപ്പെട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തൃപ്തിയാണ് ഉണ്ടായത്. എത്ര വായിച്ചാലും ഞാൻ നേരത്തെയൊക്കെ എഴുതിയിട്ടുണ്ട്, വർഷത്തിൽ 160-180 പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു കാലത്തിൽ ഈ 16 മണിക്കൂറിൽ 5-6 മണിക്കൂർ ഉറങ്ങിയതിനു ശേഷം ബാക്കി മുഴുവൻ ഇങ്ങനെ വായിക്കുക. അന്നാണ് ലോക ക്ലാസിക്കുകളും മലയാളത്തിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും എല്ലാത്തരം പുസ്തകങ്ങളിലൂടെയും കടന്നു പോവുകയൊക്കെ ചെയ്തത്. അങ്ങനെ കുറേച്ചെ പോകുന്ന കാലത്ത് എൻ്റെ കാലത്തിൻ്റെ ഒരു സൗഭാഗ്യം എന്തായിരുന്നു ചോദിച്ചാൽ, അന്ന് ഞങ്ങൾക്ക് വാട്സപ്പ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടുകാരോട് സംവേദിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കത്തെഴുതണമായിരുന്നു.
കത്ത് എഴുതിയാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആവും കേരളത്തിൽ ലഭിക്കാൻ, ഇവിടുന്ന് കൂട്ടുകാർ തിരിച്ചങ്ങോട്ടയക്കും. അങ്ങനെ നിരന്തരം കത്തെഴുതുക. ആ കത്തെഴുതുന്നതിലൊക്കെ പുസ്തകങ്ങളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ സ്വപ്നങ്ങൾ, ഞാൻ ഒറ്റയ്ക്കായതിൻ്റെ ആകുലതകൾ, വ്യഥകൾ, മരുഭൂമിയിലായിപ്പോയതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പതിയെ പതിയെ പകർത്തി വെക്കാൻ തുടങ്ങി. അതിലൂടെയാണ് ഒരുപക്ഷെ ഞാൻ അക്ഷരങ്ങളുമായി കൂടുതൽ പരിചയിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതിനപ്പുറം പിന്നീട് വായിച്ച പുസ്തകങ്ങളെ കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു ആസ്വാദനങ്ങൾ എഴുതാൻ തുടങ്ങി. എൻ്റെ ആദ്യമായി അച്ചടിച്ചു വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു കഥയല്ല. അതിൻ്റെ മുമ്പ് തന്നെ നിക്കോസ് കസൻസാക്കിസിൻ്റെ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ള ഒരു ആസ്വാദനം സമകാലിക മലയാളം വാരികയിൽ അച്ചടിച്ചു വരികയാണ് ചെയ്തത്. അത്തരത്തിൽ പുസ്തക ആസ്വാദനങ്ങൾ എഴുതി. പിന്നെ പിന്നെയാണ് ഞാൻ ജീവിക്കുന്ന ഇടത്തിൽ ഇതുവരെ പറയപ്പെടാത്ത കഥകളുണ്ട് എന്നും അതുകൂടി പറയാൻ ഇന്ത്യയിൽ എന്തോ ഒരു വസ്തു ബാക്കിയുണ്ട് എന്നും തോന്നുകയും ഞാനൊരു ചെറിയ എഴുത്തുകാരനായി മാറി. അപ്പോഴേക്കും 9 വർഷം, വായനയുടെ ഒരു 9 വർഷം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കൃതി എന്നെ സ്വാധീനിച്ചു, ഞാൻ പറഞ്ഞു മുമ്പേ ജീവൃഷം സ്വാധീനിച്ചു, അത് എൻ്റെ ഉള്ളിലെ വളരെ ചെറുപ്പക്കാരനായിരുന്ന, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ വളരെ അപകർഷതാബോധമുണ്ടായിരുന്ന, എന്നെ കാണാൻ കൊള്ളില്ല എന്ന് വിചാരിച്ചിരുന്ന, എൻ്റെ ശബ്ദം ഒട്ടുമേ കൊള്ളില്ല എന്ന് ആ വിചാരമൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ശബ്ദം ഒട്ടുമേ കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശം മനുഷ്യനെന്ന് വിചാരിച്ചിരുന്ന, എല്ലാത്തിനോടും അകന്നു നിൽക്കുന്ന ഒരാളായിട്ടാണ് ജീവിച്ചിരുന്ന ഒരാളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ആത്മവിശ്വാസം, ഇങ്ങനെയൊക്കെയല്ല, ഇങ്ങനെയൊക്കെ തോറ്റും ഒത്തിരി നഷ്ടപ്പെട്ടും ഒക്കെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്, അല്ലാതെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സമ്പൂർണ്ണ വിജയം മാത്രമൊന്നുമില്ല, നഷ്ടപ്പെടലുകൾക്ക് പിന്നിലും ഒരു സൗന്ദര്യമുണ്ട് എന്ന്. വിധവൻ്റെ ജീവിതമൊക്കെ നോക്കുമ്പോൾ എത്ര പ്രണയമാണ് തകർന്ന് തരിപ്പടമായി പോയെന്നറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുതിയ കാലത്തിൽ നാം കാണുമ്പോൾ നിങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം എന്നാണ്, ഒരു പ്രണയപരാജയത്തെ പോലും നേരിടാൻ വയ്യാത്ത വിധം നിങ്ങൾ ചെറിയ മനുഷ്യരായി പോകുന്നല്ലോ എന്നുള്ളതാണ്. പ്രണയപരാജയത്തിൻ്റെ സൗന്ദര്യം പോലെ ഒരു സൗന്ദര്യം ലോകത്തിൽ വേറെ ഉണ്ടോ? അതുപോലില്ല, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മൾ അത്രയും ദിവസം സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വപ്നം കണ്ടു കിടന്ന ആളിൻ്റെ മുഖത്തേക്ക് ആസിഡൊഴിക്കാനോ അവളുടെ നെഞ്ചിൽ കത്തി ആഴ്ത്താനോ ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ പ്രണയം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നഷ്ടപ്പെട്ടു, നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് വലുതാണ്. ആ നഷ്ടപ്പെടൽ എന്താണെന്ന് അനുഭവിക്കാൻ, അല്ലെങ്കിൽ അതിനൊരു സൗന്ദര്യമുണ്ട് എന്ന് അനുഭവിക്കാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന പുസ്തകം ജിൻ ക്രിസ്റ്റഫാണ്. പക്ഷേ സാഹിത്യത്തിലേക്ക് വരാൻ ഇങ്ങനെയുള്ള ധാരാളം പുസ്തകങ്ങൾ, അന്നോളം വായിച്ച ആർത്തിയോടെ വായിച്ച പുസ്തകങ്ങൾ. എല്ലാ മനുഷ്യരും എഴുതുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ചില ഒഴിഞ്ഞ ഇടങ്ങൾ അവിടെവിടെയായി വീണ് കിടക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ്. ഞാൻ വായിച്ച പുസ്തകങ്ങളിലൊക്കെ, മായാഞ്ചലോ പറയുന്നുണ്ടല്ലോ, ഞാൻ വായിച്ച പുസ്തകങ്ങളിലൊക്കെ ഒരു കറുത്ത പെൺകുട്ടിയുടെ കഥ വായിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. കറുത്ത മുഖമുള്ള അമ്മയുടെ, കറുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ വായിച്ച പുസ്തകങ്ങളിലെല്ലാം തിരഞ്ഞിട്ട് അങ്ങനെ ഒരു കുട്ടിയെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അത് എഴുതാൻ തീരുമാനിച്ചു എന്ന്. അങ്ങനെ ഞാൻ വായിക്കാൻ ആഗ്രഹിച്ചത് നമ്മൾ അവിടെവിടെയായ നമ്മൾ വായിച്ച പുസ്തകങ്ങളിലൊക്കെ തിരയുമ്പോഴും കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ എഴുതാൻ തീരുമാനിക്കുന്നത്. അത് വായിച്ചു പോയെങ്കിൽ നമുക്ക് നാം പറയാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചത് ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് എഴുതില്ല. അതിനപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതമുണ്ട്, നിങ്ങളുടേതായ ഒരു അനുഭവമുണ്ട്, നിങ്ങൾ കടന്നു പോയതായ വ്യത്യസ്ത തരം അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ അത് ഈ വായിച്ച പുസ്തകങ്ങളിൽ, ആയിരക്കണക്കിന് പുസ്തകങ്ങളിലൊന്നും ഇത് ഇല്ലല്ലോ എന്ന തോന്നലിൽ നിന്നാണ് നമ്മൾ എഴുത്തിലേക്ക് വരുന്നത്. 10-15 മൊത്തം 21 വർഷക്കാലം ഗൾഫിൽ ജീവിച്ചു. പക്ഷെ എഴുതി തുടങ്ങുന്ന കാലത്ത് 10 വർഷത്തോളം ഞാൻ ഗൾഫിൽ ജീവിച്ചിട്ടും ഞാൻ കണ്ട അനുഭവങ്ങളൊന്നും ഗൾഫിൻ്റെ പ്രവാസ ഭൂമിയിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒഴിഞ്ഞ ഇടങ്ങളെ പൂരിപ്പിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഓരോ എഴുത്തുകാരനും ചെയ്യുന്നത്. ഞാൻ ഗൾഫിലെത്തപ്പെട്ടു, അവിടെ ചില ജീവിതങ്ങളെ കണ്ടു, ആ ജീവിതങ്ങൾ സാഹിത്യത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന തോന്നലിൽ നിന്നാണ് സാഹിത്യത്തിലേക്ക് വരുന്നത്. അതിന് ഏതെങ്കിലും ഒരു പുസ്തകമല്ല, നിരവധി പുസ്തകങ്ങളുടെ സ്വാധീനവും ഇഷ്ടവും ഒക്കെ ഉണ്ട് എന്ന് പറയാം. ഒരു ചോദ്യം വളരെ വിനീതനായി ചോദിക്കാനുള്ളത്, ഇന്ന് മലയാള മനോരമയിലെ ബഹുമാനപ്പെട്ട
പരിവേഷ നേതാവ് വി ഡി സതീശൻ സാറ് പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാര് പിന്നെ ഭരണപക്ഷത്തിന്റെ അരികു പറ്റി ഉള്ള വിദീക്ഷകന്മാരാണ് എന്ന് പറയാതെ അത് ഗാന്ധി പ്രതിമയുടെ കരാറത്ത് ഉണ്ടായ പ്രശ്നത്തെ പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബിന്യാമിൻ എന്ന നല്ല എഴുത്തുകാരൻ, നല്ല ഒരു സുഹൃത്ത് ഇതിനെ കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയാൻ വിനീതനായ വി ഡി സതീശൻ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഓരോ മനുഷ്യനും അതിൻ്റെതായ വ്യക്തിത്വം, സ്വാതന്ത്ര്യം, രാഷ്ട്രീയ ബോധം, നിരീക്ഷണബോധം എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ ലോകത്തിലുള്ള സർവ്വതിനോടും നാളെ രാവിലെ എഴുന്നേറ്റ് പ്രതികരിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ എഴുത്തുകാരൊന്നും ഇവിടെ നിൽക്കുന്നത്. ആ ബോധം ഒരുപക്ഷെ നമ്മൾ പൊതുസമൂഹം അവസാനിപ്പിക്കേണ്ട കാലം എന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ സാധനം പോലുള്ളവരൊക്കെ വളരെ സുരക്ഷിതമായ ഇടത്തിലിരിക്കുക, എഴുത്തുകാർ പോയി അഴിയൊക്കെ കൊണ്ടുപോകട്ടെ റോഡില്ല എന്നാണ് നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ വിചാരം. അങ്ങനെയല്ല, നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉത്തരവാദിത്തമുള്ളതുപോലെ, വക്കീലന്മാർക്ക് ഉത്തരവാദിത്തമുള്ളതുപോലെ, ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തമുള്ളതുപോലെ, എല്ലാ സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള എല്ലാവർക്കും സാമൂഹ്യപരമായ ഉത്തരവാദിത്തമുള്ളതുപോലെ ഉത്തരവാദിത്തം മാത്രമേ എഴുത്തുകാരനുമുള്ളൂ. എഴുത്തുകാരന് മാത്രമായ പ്രത്യേക ഉത്തരവാദിത്തം ഇവിടെയില്ല. നിങ്ങളൊരു സിനിമാക്കാരനോട് ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല, കാരണം നിങ്ങൾ അവരെ കാണുകയും സെൽഫി എടുക്കുകയും കൂടെ വയ്ക്കുകയും കൈയടിക്കുകയും മാത്രമേ ഉള്ളൂ. കാരണം ഇത് എഴുത്തുകാരൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു ചോദ്യം, ഒരു വിചാരം നമുക്കുണ്ട്. പരേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഞങ്ങൾ തെരുവിലുടനീളം നടന്ന് ഈ കേരളത്തിൽ പറഞ്ഞു അടിയന്തരാവസ്ഥ അപകടകരമാണ് എന്ന്. പക്ഷേ കേരളീയ സമൂഹം ചെയ്തത് 20 സീറ്റും തിരിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായ ആൾക്കാർക്ക് സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ എഴുത്തുകാർ പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളെ തിരസ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ നാട്ടുകാർ എൻ്റെ കാല് എൻ്റെ മുട്ടുകാർ തല്ലി ഒടിച്ച് കിടന്നാൽ എൻ്റെ ഭാര്യ മാത്രമേ എന്നെ നോക്കാൻ കാണത്തുള്ളൂ. എനിക്ക് സൗകര്യമില്ല അതിനോട് പ്രതികരിക്കാറില്ല. അപ്പോൾ ഇത് ആ പറഞ്ഞത് വളരെ നെഗറ്റീവായിട്ടാണ് എങ്കിൽ പോലും ഇതാ ഒരു ഏതെങ്കിലും ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമായി നമ്മളതിനെ ചുരുക്കി കാണാനുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിശ്ചയമായിട്ടും അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട്. ഗാന്ധിജിയെ ഇന്ന് വല്ലാതെ തിരസ്കരിക്കപ്പെടുന്ന കാലത്ത്, ഗാന്ധിജിയെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലത്ത്, ഗാന്ധിജിയുടെ കാഥകർ വലിയ രീതിയിൽ രാജ്യത്ത് ആഘോഷിക്കപ്പെടുന്ന കാലത്ത്, ഞാനിപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ സാഹിത്യമൊക്കെ മാറിപ്പോയതെന്നും അടിമൂടി അത് വലതുപക്ഷവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതെന്നും അവിടെ നടന്ന ചർച്ചകൾ മുഴുവൻ എങ്ങനെയാണ് ശാസ്ത്രത്തിൽ എന്താണ് പൗരാണികതയിൽ നിന്ന് നമ്മുടെ ശാസ്ത്രബോധം ഉണ്ടാക്കുന്നത്, നമ്മൾ പുരാണങ്ങളില്ലാത്ത ഒന്നും ഈ ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന തരത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്താണ് ആ തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ എങ്ങനെയാണ് വലതുപക്ഷം കൃത്യമായി ഇടപെട്ടത് എന്ന് സ്ഥാപിക്കാൻ വീർ സവർക്കറിനെ പോലെ ഒരാളുടെ തത്വസമൂഹത എങ്ങനെ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ചു എന്ന തരത്തിലുള്ള തീസിസുകൾ അവതരിപ്പിക്കുക. അങ്ങനെ അടിമൂടി വലതുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആണ് നമ്മൾ കേരളത്തിൽ ഇരുന്ന് കാണുന്ന ഒരു കാഴ്ചയെ അല്ല നോർത്ത് ഇന്ത്യ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് അവിടെയൊക്കെ പോയുള്ള സാഹിത്യ സമ്മേളനങ്ങളിലൊക്കെ സംബന്ധിക്കുമ്പോഴേ അത് തിരിച്ചറിയത്തുള്ളൂ. അവിടെ അപ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിജിക്ക് വലിയ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ തത്വസംഹിതകൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട, അംബേദ്കറിനെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് എഴുത്തുകാരൻ മാത്രമല്ല ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.